ഹൈ ട്രേഡേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ 8 മണിക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കടക്കാം. ഇന്നലെ എച്ച് ഡി എഫ് സിയുടെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് മാർക്കറ്റ് ഫോളോ ചെയ്തു ഒരു 100 പോയിന്റ്. എങ്കിൽ കൂടിയും ഒരു 10,000 എന്ന് പറഞ്ഞ ലെവല് മാർക്കറ്റിന് ഹോൾഡ് ചെയ്യാൻ സാധിച്ചിരുന്നു. എന്നാൽ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം യൂറോപ്യൻ മാർക്കറ്റിൽ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് ഉണ്ടായിരുന്നത്. ജർമ്മൻ മാർക്കറ്റ് ഏകദേശം ഒരു 100 പോയിന്റ് ഫോളോ ചെയ്തു, ഏകദേശം 0.65%. എന്നാൽ യു കെ മാർക്കറ്റ് ഗ്രീനിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഓപ്പൺ ചെയ്തിട്ടുള്ള യു എസ് മാർക്കറ്റ് രണ്ടും, നാസ്ഡാക്കും ഡോ ജോൺസും, വലിയ രീതിയിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. 1%ഉം 2.24% നാസ്ഡാക്ക്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എസ് ജി എസ് നിഫ്റ്റിയും ഫോളോ ചെയ്തു. 18,000 എന്ന ലെവല് ഹോൾഡ് ചെയ്യാൻ സാധിച്ച എസ് ജി എസ് നിഫ്റ്റി ഇപ്പോൾ 17,900 ലെവലിലാണുള്ളത്. അപ്പോൾ ഏകദേശം 18,000 ലെവലിലായിരുന്നു നമ്മുടെ മാർക്കറ്റ് ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 17,921 റേഞ്ചിലാണുള്ളത്. ഇപ്പോൾ ഡോ ജോൺസ് ഫ്യൂച്ചറും ഒരു ചെറിയൊരു നെഗറ്റീവ് രീതിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇനി ഏഷ്യൻ മാർക്കറ്റിൽ ഉള്ള ഇപ്പോൾ ഒരു സെൻറ്റിമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയൻ മാർക്കറ്റ് 1% ഇടിഞ്ഞു. കൂടാതെ തന്നെ കൊറിയൻ മാർക്കറ്റ് ഫോളാണുള്ളത്. ജപ്പാൻ മാർക്കറ്റ് 400 പോയിന്റ്, ഏകദേശം 1.5% ഒരു ഫോള് കാണുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ ഏഷ്യൻ മാർക്കറ്റിൻ്റെ ഒരു അവസ്ഥ ഉള്ളത്. കാരണം ഷാങ്ഹായിൽ ലോക്ക്ഡൗണാണ്, കംപ്ലീറ്റ് ലോക്ക്ഡൗണാണ്. ആളുകൾക്ക് പുറത്തിറങ്ങാനുള്ള അവസരമില്ല. 17,000 പേർക്കാണ് ഒരേ സമയം തന്നെ കൊറോണ വൈറസ് പിടിപെട്ടിട്ടുള്ളത്. ഇന്ത്യ വിക്സ് ഇന്നലെ ഒരു 3.24% അപ്പായിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് നേരെ സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് പോകാം. ആദ്യമായിട്ട് ത്രിവേണി എഞ്ചിനീയറിംഗ് പുതിയ അവരുടെ ഷുഗർ പ്ലാന്റ് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഗുഫിക് ബയോ സയൻസ് കമ്പനി, അവർക്കൊരു പുതിയ അവരുടെ മെഡിസിൻ്റെ DCGI അപ്രൂവൽ, ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. COVID-19 പ്രവർത്തിക്കുന്ന ഒരു മെഡിസിനാണ്. MNM ഭാഗത്തുള്ളൊരു ന്യൂസ് ഉള്ളത്, അവർ 3,000 കോടി രൂപ സെൽ മാനുഫാക്ചറിങ് പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാനായിട്ട് കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുകയാണ്. TCS ഒരു പുതിയ പ്രൊജക്റ്റ്, കൻസാസ് എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് പുതിയ പ്രൊജക്റ്റ് ടൈപ്പിൽ ഏർപ്പെട്ടു. ബന്ധൻ ബാങ്കിൻ്റെ ലോണും അഡ്വാൻസും ഏകദേശം 16% ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അപ്പായിട്ടുണ്ട്, ഈ ഒരു ക്വാർട്ടറിൽ അപ്പായിട്ടുണ്ടെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. അദാനി ട്രാൻസ്മിഷൻ, അദാനി ഗ്രീൻ എനർജി തുടങ്ങിയ കമ്പനീസ് എല്ലാം തന്നെ ഫണ്ട് റൈസ് ചെയ്യാനായിട്ടുള്ള തീരുമാനം ഉണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെയും അഡ്വാൻസ് ഏകദേശം 4% വർധനവുണ്ട്. ടാറ്റാ സ്റ്റീൽ, അവർ ഹയസ്റ്റ് എവർ ആനുവൽ ക്രൂഡ് പ്രൊഡക്ഷനാണ്, 19 മില്യൺ ടണ്ണാണ് ഇവരുടെ ക്രൂഡ് ഈ ഒരു സ്റ്റീലിൻ്റെ പ്രൊഡക്ഷൻ ഉള്ളത്. ടാറ്റാ സ്റ്റീൽ ലോങ്ങും ഇവരുടെ സ്റ്റീലിൻ്റെ പ്രൊഡക്ഷൻ ഏകദേശം 6% ഒരു അപ്സൈഡ് ഉണ്ട്. ഇന്ന് FNO ബാനായിട്ട് സ്റ്റോക്കുകളൊന്നും തന്നെ ഇല്ല. FIS ലോങ്ങ് 74% ആണുള്ളത്. അതാണ് മാർക്കറ്റും ഇത്ര വലിയ രീതിയിൽ ഹൈ പോകുന്നത്. അപ്പോൾ FIS ലോങ്ങൊക്കെ നിങ്ങൾ വെബ്സൈറ്റിൽ പോയി ഗ്രാഫൊക്കെ ചെക്ക് ചെയ്യാൻ നല്ലതാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു മാസത്തെ 18,000 റെസിസ്റ്റൻസ് ഉള്ളത്, 20 ലക്ഷം കോൺട്രാക്റ്റുകൾ. പക്ഷേ 19,000 ഉണ്ട് അതിൻ്റെ തൊട്ട് താഴെ, ഏകദേശം 19 ലക്ഷം കോൺട്രാക്റ്റുകൾ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഹയർ സൈഡിലേക്ക് ഒരു 19,000 ഈ ഒരു മാസം ഉള്ളത്. അതുപോലെ താഴെ ലെവലിൽ പുട്ട് സൈഡിൽ 17,524 കോൺട്രാക്റ്റുകളാണ് ഉള്ളത്. ഇന്നലെ FIS 375 കോടി രൂപയുടെ നെറ്റ് ബൈയിങ്ങും DIS 105 കോടി രൂപയുടെ നെറ്റ് ബൈയിങ്ങും നടത്തിയിട്ടുണ്ട്. ഇനി ബ്രേക്കൗട്ട് സ്റ്റോക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ HDFC അബോട്ടും ഗുജറാത്ത് ഗ്യാസും ചമ്പൽ ഫെർട്ടിലൈസറും എല്ലാം തന്നെ ലോങ് ബിൽഡപ്പ് പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വെബ്സൈറ്റിൻ്റെ ലിങ്ക്, ആൻഡ്രോയിഡ് ആപ്പിൻ്റെ ലിങ്ക് എല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ടെലിഗ്രാമിൻ്റെ ലിങ്കും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇന്നലെ US കമ്പനികളുടെ പ്രവർത്തനം നോക്കുകയാണെങ്കിൽ എല്ലാ US സ്റ്റോക്കുകളും തന്നെ ഇന്നലെ ഫോളോ ചെയ്തു. ടെസ്ല കഴിഞ്ഞ ദിവസം 6% ഉയർന്നു, ഇന്നലെ 5% ഫോളോ ചെയ്തു. ആപ്പിൾ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ കമ്പനീസ് എല്ലാം തന്നെ ഫോളിനാണ് ഉള്ളത്. ഇനി ഇന്നലെ ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ഡോക്ടർ റെഡ്ഡി ഒഴിച്ച് ബാക്കി എല്ലാ കമ്പനീസും ഇന്നലെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ HDFC ബാങ്ക് ഇവിടെ ഫോളോ ചെയ്തതിന് സമാനമായിട്ട് HDFC ബാങ്ക് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള HDFC ബാങ്കും 4.5% ഒരു ഫോള് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രോഫിറ്റ് ബുക്കിംഗ് ആണുള്ളത് HDFC ബാങ്കിലുള്ളത്.
അപ്പോൾ തീർച്ചയായിട്ടും ഈ ഐ ടി കമ്പനികളിലെല്ലാം തന്നെ റിസൾട്ടുകളെല്ലാം തന്നെ വരുന്നുണ്ട്. വിപ്രോയും ടെക്കമ്മും എല്ലാം തന്നെ നല്ല സെയിൽസ് ഗ്രോത്ത് ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നു എന്നാണ് ഈ ഒരു റിപ്പോർട്ടുകളെല്ലാം ഉള്ളത്. അപ്പോൾ വീണ്ടും നമ്മൾ ഇന്നത്തെ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ ഒരു ചെറിയൊരു ഗ്രീനിലേക്കൊക്കെ ഷിഫ്റ്റ് ആവുന്നുണ്ട്. എനിവേ വിക്സ് ഇന്നലെ 3% അപ്പായിട്ടുണ്ട്. ഇന്നും കൂടി ഒരു 2% കപ്പ് രേഖപ്പെടുത്തുകയാണെങ്കിൽ വിക്സ് 20 കടക്കും. അപ്പോൾ തീർച്ചയായിട്ടും 20 കടന്ന കഴിഞ്ഞ ഇന്നലത്തെ സമാനമായിട്ട് ചെറിയൊരു വോളറ്റിലിറ്റി ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ഡോ ജോൺസ് ഫ്യൂച്ചറിൻ്റെ വാല്യൂ അത് ഗ്രീനിലേക്ക് വരാനായിട്ട് ശ്രദ്ധിക്കുക. ഗ്രീനിലേക്ക് പോയാൽ മാത്രം ഒരു ബൈ എൻട്രിക്കൊക്കെ മുതിരാനായിട്ട് ശ്രദ്ധിക്കുക. പൊതുവെയുള്ള ഏഷ്യൻ മാർക്കറ്റുകളുടെ മൂഡ് നെഗറ്റീവ് ആണെന്ന് ഓർമ്മിക്കുക. റഷ്യൻ മാർക്കറ്റും ഇന്നലെ 4% ഇടിഞ്ഞു, അതും ഓർമ്മിക്കുക. ക്രൂഡ് ഓയിൽ പ്രൈസ് കൂൾ ഡൗൺ ആയിട്ടുണ്ട് 105, പക്ഷേ ട്രഷറി ബോണ്ട് യീൽഡും മാർക്കറ്റിനെ വറി ചെയ്യുന്ന ഒന്നാണ്. കൂടാതെ തന്നെ ചൈനയിലെ ലോക്ക്ഡൗണും മാർക്കറ്റിനെ ഇപ്പോൾ വറി ചെയ്യുന്ന ഒന്നാണ്. നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും അനാലിസിസിലേക്ക് പോകാം. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും അനാലിസിസും ലെവലുകളും പരിശോധിക്കാം. ഇന്നലത്തെ ഉണ്ടായിരുന്ന അതേ ലെവലിൽ അതേ ഹൈ നിഫ്റ്റി ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഫോള് രേഖപ്പെടുത്തി വീണ്ടും റിവേഴ്സിന് വേണ്ടി ശ്രമിച്ചു. വീണ്ടും 11,070 ഇന്നലെ നമ്മുടെ നമ്മൾ പറഞ്ഞ അതേ ലെവല് 11,070 ഹൈ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് വീണ്ടും താഴേക്ക് വന്നു. സപ്പോർട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞ 17,943 തന്നെയാണ്. ഇനി ലോവർ സൈഡിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ 17,790 ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തേക്കാം. 17,636 ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തേക്കാം ഇന്ന്. കൂടാതെ തന്നെ 18,211 ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തേക്കാം. 18,270 ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി ബാങ്ക് നിഫ്റ്റി പരിശോധിക്കാം. ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിക്ക് സമാനമായ രീതിയിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു 38,808 എന്ന ഒരു റേഞ്ചിൽ ഒരു ഹൈ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു. അതിനുശേഷം താഴേക്ക് പതിച്ചു. വീണ്ടും അടുത്തതായിട്ട് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് 38,388. അതിനുശേഷം വീണ്ടും റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത് 38,646. അപ്പോൾ ഓരോ ലെവലുകളും ഓരോ ചെറിയ ലെവലുകളും നമ്മളുടെ ബാങ്ക് നിഫ്റ്റി ഇന്ന് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ലോവർ സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ 37,722 ബാങ്ക് നിഫ്റ്റിക്ക് സപ്പോർട്ടായേക്കാം. 37,355 സപ്പോർട്ടായേക്കാം. 37,000 ഒന്ന് വാച്ച് ചെയ്യാം. ഇനി ഹയർ സൈഡിലേക്ക് തീർച്ചയായിട്ടും ഇന്ന് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് ഫേസ് ചെയ്താൽ 38,388, 38,646, 38,808 റേഞ്ചുകൾ ബാങ്ക് നിഫ്റ്റിയുടെയും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതകൾ